നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ലോകം എത്തി നിൽക്കുന്നത് എവിടെയാണ് പുരോഗതിയുടെയും കണ്ടുപിടുത്തത്തിന്റെയും കൊടുമുടി കയറി കയറിയെന്ന് വീമ്പിളക്കുമ്പോൾ നമ്മൾ ചിലത് ചിന്തിക്കണം ഈ പുരോഗതി മനുഷ്യനെ നന്മയേക്കാളേറെ തിന്മയിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് നീലചിത്രങ്ങളുടെയും ബാല ലൈംഗിക വീഡിയോകളുടെയും മനുഷ്യക്കടത്തിന്റെയും ഓൺലൈൻ സെക്സ് ട്രേഡിന്റെയും സെക്സ് ആപ്പുകളുടെയും വല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മളിപ്പോഴുള്ളത് ഇത് ഏറ്റവും മോശമായി ബാധിക്കുന്നത് കുട്ടികളെയും കുട്ടികൾ അവരുടെ സ്വതന്ത്ര ലോകത്തേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ അവരെ റാഞ്ചിയെടുക്കാൻ കാത്തിരിക്കുന്ന കഴുകൻ കണ്ണുകളാണ് നമുക്ക് ചുറ്റും ഇന്ന് ഫോൺ എടുത്താൽ എവിടെയും പുതിയ പുതിയ ആപ്പുകൾ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ഇവയിൽ ചിലത് വലിയ ആപത്തുകളാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റക്ലിക്കിൽ എല്ലാം ശുഭം പെൺകുട്ടികളെ ലക്ഷ്യം വെച്ച് നിരവധി ലൈംഗിക ആപ്പ് ഇന്ന് ഇന്ത്യയിൽ നിലവിലുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഷുഗർ ഡാഡി പലർക്കും ഈ ആപ്പിനെ കുറിച്ച് കേട്ടുകേൾവി പോലും കാണില്ല എന്നാൽ ഇന്ത്യയിൽ ഇന്ന് വലിയ തോതിൽ ഉപയോഗിച്ചു വരുന്ന ഈ ആപ്പ് നമ്മുടെ പെൺകുട്ടികളെ ലക്ഷ്യം വെച്ചുള്ളതാണ് അറിയാം മലയാളി വാർത്ത ഫോക്കസിലൂടെ ഷുഗർ ഡാഡി എന്ന പെണ്ണുപിടിയൻ ആപ്പിനെ കുറിച്ച് അതിനു മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പെൺകുട്ടികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഡേറ്റിംഗ് സൈറ്റ് ആണ് ഷുഗർ ഡാഡി ഡോട്ട് കോം ഇതിലൂടെ സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്നവരെയാണ് പഞ്ചാര ഡാഡി അല്ലെങ്കിൽ ഷുഗർ ഡാഡി എന്ന് പറയുന്നത് ലൈംഗിക ആവശ്യങ്ങൾക്കായി ഇളം പ്രായത്തിലുള്ള പെൺകുട്ടികളെ തേടുന്ന സമ്പന്നരും പ്രായമായവരുമായ പുരുഷന്മാരുമാണ് ഷുഗർ ഡാഡീസ് ചിലർക്ക് ഫോണിൽ കൊഞ്ചിക്കുഴഞ്ഞാൽ മതി മറ്റു ചിലർക്ക് വീഡിയോ കോൾ കൂടി ഉണ്ടാകണം വേറെ ചിലർക്ക് ഒപ്പം താമസിക്കണം അങ്ങനെ ആവശ്യങ്ങൾക്കനുസരിച്ച് പെൺകുട്ടികളെ കിട്ടാനുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകൾ നൂറുകണക്കിനുണ്ട് പണവും സമ്മാനങ്ങളും വാരിയെറിഞ്ഞാണ് ബിസിനസ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ വേര് പിടിച്ച ഷുഗർ ഡേറ്റിംഗ് ട്രെൻഡ് ഇന്ത്യയിലെത്തിയിട്ട് കുറച്ചായിട്ടുള്ളൂ എങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്കാണിപ്പോൾ ഇതിൽ ഒന്നാം സ്ഥാനം എന്നുള്ളത് ഞെട്ടിക്കുന്ന വസ്തുതയാണ് ഇന്ത്യയിൽ മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം രജിസ്ട്രേഡ് ഷുഗർ ഡാഡിമാർ ഉണ്ട് രജിസ്റ്റർ ചെയ്യാതെ സേവനം തേടുന്നവരാണ് മറ്റുള്ളവർ ഫോബ്സ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ചില മെട്രോ നഗരങ്ങളിലെ കണക്കുകൾ നോക്കാം മുംബൈയിൽ ആറായിരത്തി ഇരുന്നൂറ് ഷുഗർ ബേബീസ് ആണുള്ളത് ഇരുപത്തിനാല് ഷുഗർ ഡാഡിമാരും ഡൽഹിയിലാണെങ്കിൽ മൂവായിരത്തി എന്നിങ്ങനെയാണ് കണക്ക് ഹൈദരാബാദിലാകട്ടെ ആയിരത്തി ഇരുനൂറ് പതിനോരായിരം എന്നിങ്ങനെയാണ് ബേബിമാരുടെയും ഡാഡിമാരുടെയും തോത് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് മുപ്പത്തി ഒമ്പത് ശതമാനമായിരുന്നു ഈ ആപ്പുകളുടെ വളർച്ചാ നിരക്ക് പ്രണയിക്കാനോ ജീവിതം ആഘോഷിക്കാനോ നേരമില്ലാത്ത ബിസിനസ് പ്രമുഖന്മാരായിരിക്കും ഇവരിൽ ഭൂരിഭാഗം പേരും ഷുഗർ ഡാഡിമാർ ആവശ്യപ്പെടുന്ന രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് അവർക്കൊപ്പം അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പോവുകയാണ് ഷുഗർ ബേബിമാർ ചെയ്യേണ്ടത് അവരുടെ ലൈംഗിക താല്പര്യങ്ങളെയും മാനിക്കേണ്ടിവരും വിദ്യാർത്ഥികളെയാണ് ഷുഗർ ഡാഡിമാർക്ക് താല്പര്യം ജീവിതത്തിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് മാനസിക ക്ലേശവുമായി നടക്കുന്ന സ്ത്രീകളെ താല്പര്യമില്ല ആഡംബരപൂർണമായ വിനോദയാത്രകളും ഷോപ്പിങ്ങും എല്ലാം ഇതിന്റെ ഭാഗമാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ നിരവധി പേർ തങ്ങളുടെ പഠന ചെലവ് കണ്ടെത്തുന്ന മാർഗമായി ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി ഇമെയിൽ വിലാസമുള്ളവർക്ക് സൗജന്യ അംഗത്വമാണ് സൈറ്റ് വാഗ്ദാനം ചെയ്യുന്നത് രണ്ടായിരത്തി യൂറോ മുതൽ ഇവർക്ക് പ്രതിഫലം ചോദിക്കാൻ സാധിക്കും മാസം യൂറോ വരുമാനമുള്ള ശരാശരി ശരാശരിയഞ്ചു വയസ്സ് പ്രായമുള്ളവരായിരിക്കും ഷുഗർ ഡാഡിമാർ കേരളത്തിൽ നിന്നും പെൺകുട്ടികളെ ഇത്തരം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സംഘങ്ങൾ ഉണ്ടെന്നതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത കാശുവാരാനും ആഡംബരമായി ജീവിക്കാനും കൗമാരക്കാരുൾപ്പെടെയുള്ള പെൺകുട്ടികൾ നേരിട്ട് ഇത്തരം സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കേരളത്തിൽ പതിനാല് ജില്ലകളിലും നൂറുകണക്കിന് വനിതകളടക്കം ഏജന്റുമാരുള്ള ബിസിനസ് ആണിതെന്ന തിരിച്ചറിവ് നമ്മുടെ ബോധത്തെയാണ് തകർത്തു കളയുന്നത് ഫോൺ സെക്സ് വെബ് ക്യാം സെക്സ് കപ്പിൾ സെക്സ് ചാറ്റ് സെക്സ്റ്റിംഗ് സെക്സ് ചാറ്റ് തുടങ്ങിയവയ്ക്കായി മലയാളികൾക്ക് വേണ്ടി മാത്രം നിലവിലുള്ളത് നൂറുകണക്കിന് സൈറ്റുകളാണെന്ന് സൈബർ പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പുരുഷൻ സ്ത്രീ കന്നികളെ തേടുന്നവർ വിധവകളെ വേണ്ടവർ മധ്യവയസ്കരെ ആവശ്യമുള്ളവർ എന്നു തുടങ്ങി ജില്ലകൾ തിരിച്ചും ഉദ്യോഗം അനുസരിച്ചുമാണ് സർച്ചിങ് ഓപ്ഷനുകൾ ഓരോ ജില്ലയിലും എത്ര പേർ ലഭ്യമാണെന്ന നമ്പറുകൾ പോലും നൽകിയിട്ടുണ്ട് ചില പെൺകുട്ടികൾ എത്തിപ്പെട്ടത് വീട്ടിലിരുന്ന ഇന്റർനെറ്റിലൂടെ ജോലി സമ്പാദിക്കാമെന്ന പരസ്യം കണ്ടിട്ടാണ് ഓൺലൈൻ റാക്കറ്റ് നടത്തിപ്പുകാരിൽ സ്ത്രീകളും ദമ്പതികളുമുണ്ട് കേരളത്തിൽ അനാശാസ്യ കച്ചവടം നടത്തുന്ന ഏജന്റുമാർക്കും കൈയും കണക്കുമില്ല അതേസമയം പെൺകുട്ടികളെ കരുക്കളാക്കി സെക്സ് ആപ്പുകളും സൈറ്റുകളും നടത്തുകയും അങ്ങനെ പണം കൊയ്യുകയും ചെയ്യുന്ന ബിസിനസ് ഏറെക്കാലമായി ഇന്ത്യയിൽ തഴച്ചു വളരുന്നുണ്ട് കോവിഡ് കാലത്ത് പല വ്യവസായങ്ങളും മുരടിച്ചപ്പോൾ കുത്തനെ ഗ്രാഫ് ഉയർന്ന മേഖലയാണ് നീലചിത്രവും ഓൺലൈൻ സെക്സ് ട്രെൻഡിങ്ങും ഇത് മനസ്സിലാക്കി യു എസ് പോൺ കമ്പനികൾ പലതും ഇന്ത്യയിൽ വലിയ നിക്ഷേപമാണ് നടത്തിയത് വ്യവസായി രാജ്കുന്ദ്ര ഉൾപ്പെടെ നീലചിത്ര റാക്കറ്റ് ഉയർന്നുവന്നതും കോവിഡ് കാലത്താണ് ലൈംഗിക തൊഴിൽ ലൈംഗിക തൊഴിലാളികളെ കടത്തൽ മറ്റുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം സൈറ്റിൽ നിരോധിച്ചിട്ടുണ്ടെന്ന് ഷുഗർ ഡാഡി ഡോട്ട് കോം അവകാശപ്പെടുന്നുണ്ടെങ്കിലും നടക്കുന്നത് ലൈംഗിക വ്യവഹാരമാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ഇതിൽ അംഗമാകാനും സൗഹൃദം തിരഞ്ഞെടുക്കാനും സാധിക്കുകയുള്ളൂ സമൂഹത്തിൽ വളരെ തെറ്റായ സന്ദേശം ഉയർത്തുന്ന രീതിയിലാണ് ഷുഗർ ഡാഡി ഡോട്ട് കോമിന്റെ പ്രവർത്തനമെന്നും നിയമം മൂലം ഇത് നിരോധിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് എന്തായാലും നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അവരുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കണം എപ്പോഴും അവരുടെ മേൽ ഒരു കണ്ണുണ്ടായിരിക്കണം ഒരു ചതിക്കുഴിയിലും അവർ ചെന്നെത്താതിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഫോക്കസ്